വർത്തമാന കേരളത്തിന്റെ വാർത്താ പ്രഭാതം. ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ 10 വരെ 24. KSRTC കണ്ടക്ടർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഗുരുവായൂരിൽ. ഇതോടെ ഗുരുവായൂരിലെ KSRTC ഡിപ്പോ അടച്ചിട്ടിരിക്കുന്നു. ഗുരുവായൂർ കാഞ്ഞാണി വഴി KSRTC ബസ്സിൽ യാത്ര ചെയ്തവർ ജാഗ്രത പാലിക്കണം എന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗുരുവായൂരിൽ കാഞ്ഞാണി വഴി KSRTC ബസ്സിൽ യാത്ര ചെയ്തവർ ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് പറഞ്ഞിരിക്കുന്നത്. June 25 യാത്ര ചെയ്തവർക്കാണ് ഈ നിർദ്ദേശമുള്ളത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൻ്റെ വിവരങ്ങൾ നൽകാനായി തൃശ്ശൂരിൽ നിന്ന് ദീപക് മലയമ്മയുണ്ട്. ദീപക്, KSRTC കണ്ടക്ടർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണല്ലോ ഗുരുവായൂരിൽ ഇപ്പോൾ ഗുരുവായൂർ ഡിപ്പോ അടച്ചിട്ടിരിക്കുന്നത്. എന്താണ് ആരോഗ്യവകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്? കൂടുതൽ പേരിലേക്ക് രോഗം പകരാനുള്ള സാഹചര്യമുണ്ടോ അവിടെ? ഗോപികൃഷ്ണൻ, June 15, 22, 25 ഈ മൂന്ന് ദിവസങ്ങളിലാണ് ഇന്നലെ രോഗബാധ സ്ഥിരീകരിച്ച കണ്ടക്ടർ ഡ്യൂട്ടിക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഗുരുവായൂർ ഡിപ്പോ ഇതിനെ തുടർന്ന് നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ്. സർവീസുകളെല്ലാം തന്നെ പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട്. അവിടെ അണുനശീകരണം അടക്കമുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് ഡ്രൈവർമാർ, ഈ മൂന്ന് സർവീസുകളിലായി യാത്ര പുറപ്പെട്ട മൂന്ന് ഡ്രൈവർമാരോട് കൃത്യമായി ക്വാറന്റൈനിൽ പോകാൻ ആരോഗ്യവകുപ്പ് ആദ്യഘട്ടത്തിൽ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ഗുരുവായൂർ ഡിപ്പോയിൽ എത്തിയ സമയത്ത് അദ്ദേഹവുമായി അടുത്തിടപഴകിയ ഏതാണ്ട് 15 മിനിറ്റോളം അദ്ദേഹവുമായി സമ്പർക്കത്തിലുണ്ടായിരുന്ന ആളുകളോട് ക്വാറന്റൈനിൽ പോകണമെന്നുള്ള ഒരു നിർദ്ദേശം ATO ഈ ഒരു ഘട്ടത്തിൽ തന്നെ DMO നൽകുന്ന സാഹചര്യവുമുണ്ട്. ഒപ്പം ആദ്യഘട്ടത്തിൽ June 15 അതുപോലെ തന്നെ 22 ഈ രണ്ട് ദിവസങ്ങളിൽ പാലക്കാടേക്കാണ് അദ്ദേഹം ഡ്യൂട്ടി ചെയ്ത ബസ് യാത്ര ചെയ്തിട്ടുള്ളത്. ഒപ്പം 25 തീയതി, അതായത് രോഗം സ്ഥിരീകരിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസം എന്ന് പറയുന്നത്, അദ്ദേഹം യാത്ര ചെയ്ത ബസ് അത് ഗുരുവായൂരിൽ നിന്നും തൃശ്ശൂരിലേക്കുള്ള സർവീസായിരുന്നു. ആ സർവീസ് കാഞ്ഞാണി വഴിയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ബസ്സിൽ യാത്ര ചെയ്ത രാവിലെ 8:30 മുതൽ 9:30 വരെയുള്ള സമയത്തിന് ഇടയ്ക്കാണ് ആ ബസ് സർവീസ് നടത്തിയിട്ടുള്ളത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ബസ്സിൽ യാത്ര ചെയ്ത ആളുകളോട് ജാഗ്രത പാലിക്കണം, അവർ കൃത്യമായി ആരോഗ്യവകുപ്പിനെ വിവരങ്ങൾ അറിയിക്കണം, ക്വാറന്റൈനിലേക്ക് പോകണം എന്നുള്ള ഒരു നിർദ്ദേശം ഈ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിലവിൽ ഗുരുവായൂർ ഡിപ്പോയിൽ അണുനശീകരണ പ്രക്രിയ പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളുടെ സമ്പർക്കം ഉണ്ട്. അതാണ് ദീപക്, ഞാൻ അതിലേക്കാണ് വരാനിരുന്നത്. അതായത് ഈ കണ്ടക്ടർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റുള്ളവർക്ക് കൂടി ഇനി പരിശോധന നടത്തേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത്, നേരത്തെ അഷ്കർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇദ്ദേഹം എടപ്പാൾ സ്വദേശിയാണ് എന്നുള്ളതാണ് ATO പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ അവിടെ നിന്നാണോ ഇത്തരത്തിലൊരു രോഗബാധ ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ യാത്രക്കിടയിലാണോ ഇത്തരത്തിൽ രോഗബാധ വന്നിരിക്കുന്നത് തുടങ്ങിയ രോഗ ഉറവിടം എവിടെയാണ് എന്നുള്ളത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് ഒരു വ്യക്തത നൽകേണ്ടി വരും. ആ കണക്കിനായിരിക്കും ഇനി കൂടുതൽ പരിശോധനകളിലേക്ക് പോകേണ്ടി വരിക. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഗുരുവായൂർ കാഞ്ഞാണി വഴി KSRTC ബസ്സിൽ യാത്ര ചെയ്തവർ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. KSRTC കണ്ടക്ടർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ്. June 25 ഈ വഴി യാത്ര ചെയ്തവർക്ക് വേണ്ടിയാണ് നിർദ്ദേശം ഉള്ളത്. ഇടപ്പാൾ സ്വദേശിയായ ബസ് കണ്ടക്ടർക്കാണ് രോഗം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഗുരുവായൂർ ഡിപ്പോ അടച്ചിട്ടിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് ദീപക് മലയമ്മ, തൃശ്ശൂരിൽ നിന്നാണ്.